ഹലോ ഫ്രണ്ട്സ്, ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ കോഴിക്കോട് ജില്ലയിലെ കക്കയം ഡാം എന്ന സ്ഥലത്താണ് പോകാൻ പോകുന്നത്. കക്കയം ഡാം മാത്രമല്ല ഉരക്കുഴി വെള്ളച്ചാട്ടവും തോണിക്കടവും സന്ദർശിക്കുന്ന ഒരു വീഡിയോ ആണ്. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായ കക്കയം ഡാം സന്ദർശിക്കുന്ന കക്കയം ഡാമിലേക്ക് കയറുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഈ മൂന്ന് സ്ഥലങ്ങളെക്കുറിച്ചും ഈ ഒരു വീഡിയോയിൽ തന്നെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ താല്പര്യമുള്ളവർ പോയിട്ട് വായിക്കാം. നമ്മൾ ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഒക്കെ പോകുന്നേരോ അവിടെയുള്ള അതേ കാഴ്ച തന്നെയാണ് ഈ ഒരു കക്കയം ഡാമിലേക്ക് പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക. കോഴിക്കോട് നഗരത്തിൽ നിന്ന് 65 കിലോമീറ്റർ അകലെ ആയിട്ടാണ് ഈ ഒരു കക്കയം ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ കക്കയം ഡാം സ്ഥിതി ചെയ്യുന്ന വെച്ചാൽ ചുരം തന്നെ കയറാൻ, കക്കയം എന്ന സ്ഥലത്ത് നിന്ന് ചുരം തന്നെ കയറാൻ 12 കിലോമീറ്റർ നമ്മൾ ചുറ്റിയിട്ട് ചുരം കയറണം. എന്നാലേ കക്കയം ഡാം ആ സ്ഥലത്തെത്തൂ. നമ്മൾ ചുരം കയറുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് വെള്ളച്ചാട്ടങ്ങൾ, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം. പിന്നെ അത് അല്ലാതെ വേറെ ചെറിയ ഒളിവിലുള്ള കാടിനുള്ളിൽ കൂടിയൊക്കെ ഉള്ള ഒരു വെള്ളച്ചാട്ടമൊക്കെയാണ്. ഈ ചുരത്തിൻ്റെ ഭൂരിഭാഗം ഭാഗവും ഫോറസ്റ്റിൻ്റേതാണ്. ഈ വെള്ളച്ചാട്ടവും ഫോറസ്റ്റും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടുള്ള ചുരം കയറുന്ന യാത്ര തന്നെ നല്ല അതിമനോഹരമാണ്. ഈ ചുരത്തിലേക്ക് കയറുന്ന റോഡ് തന്നെ വീതി കുറഞ്ഞ അത്ര നല്ല റോഡല്ല. അതുകൊണ്ട് ബസ് പോലുള്ള വലിയ വാഹനങ്ങൾക്ക് അവിടേക്ക് കയറാൻ പ്രയാസമായിരിക്കും. 5 കിലോമീറ്റർ ഇപ്പുറത്ത് ഫോറസ്റ്റിൻ്റെ ഒരു എൻട്രൻസ് ഫീസ് കൊടുക്കണം. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ് കൊടുക്കേണ്ടത്. ഡാം സൈറ്റിലേക്ക് കടക്കുമ്പം 20 ഉം 10 ഉം വെച്ച് അവിടെയും കൊടുക്കണം. നമ്മൾ ആദ്യം കടക്കുന്നത് റിസർവോയറിൻ്റെ ഒരു ഭാഗത്തേക്കാണ്. നമുക്കങ്ങോട്ട് ചെല്ലുമ്പം തന്നെ കാണാൻ പറ്റും അവിടെ സ്പീഡ് ബോട്ട് സർവീസ്. അവിടെ ഇപ്പം സർവീസ് നടത്തുന്നത് 2 സ്പീഡ് ബോട്ടുകൾ മാത്രമാണ്. ഒരു ബോട്ടിൽ 7 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഒരാൾക്ക് 200 രൂപ വെച്ച് ടിക്കറ്റ് എടുക്കണം. ഇവിടെ ഒരുപാട് സഞ്ചാരികളൊന്നും വരുന്നില്ലെങ്കിലും ബോട്ട് സർവീസിന് എപ്പോഴും തിരക്കാണ്. ഈ ബോട്ട് വരുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ തിരമാലൊക്കെ പോലെ ഒരു ഓളം വെട്ടിങ്ങനെ വരുന്നത് നമുക്ക് കാണാം. ഈ റിസർവയറിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ബോട്ട് സഞ്ചരിച്ച് വരുന്നുണ്ട്. ഇവിടെ വരുന്ന ഭൂരിപക്ഷ ആളുകളും ഈ ഒരു ബോട്ട് സർവീസിൽ കയറുന്നുണ്ട്. ഇവിടെ ഡാമിലെ ജലനിരപ്പ് അറിയുന്നതിനുള്ള സ്കെയിൽ കാണാൻ പറ്റും. 2477 ആണ് റീഡിംഗ്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണ് രേഖപ്പെടുത്തിയത് എന്നാണ് തോന്നുന്നത്. ഇതേ സ്ഥലത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്കും കൂടി അവിടെ ഉണ്ട്. ഇവിടുന്ന് ഡാം സൈറ്റിലേക്ക് 1 കിലോമീറ്റർ നടന്നു കക്കയം ഇക്കോ ടൂറിസം സെന്ററിനെ കുറിച്ച് ഇതിൽ വിശദമായി വായിക്കാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ലേഖനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഡാം സൈറ്റിലേക്ക് അടുക്കുമ്പോൾ ഇരു സൈഡിലും നല്ല ഫോറസ്റ്റുകളൊക്കെ നമുക്ക് കാണാം. ഇതാ കുറേ മരങ്ങളൊക്കെ കാണാം. മരങ്ങളെ പേരൊക്കെ അടുക്കുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട്. ഡാം സൈറ്റിലേക്ക് നമ്മൾ കടക്കാം. ഉറ്റിയാടി പുഴക്ക് കുറുകെയാണ് ഈ ഒരു ഡാം നിർമ്മിച്ചത്. ഉറ്റിയാടി ജലസേചന പദ്ധതിയുടെ ഒരു ഭാഗമാണ് ഈ ഒരു ഡാം. മലബാറിൽ വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ആദ്യം നിർമ്മിച്ച ഡാമാണിത്.
ഈ ഡാമിലെ വെള്ളം പെൻ സ്റ്റോക്ക് പൈപ്പ് പോയി കക്കയം പവർ സ്റ്റേഷനിൽ എത്തിച്ച് അവിടെ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം വെള്ളം ജലസേചനത്തിനായി പെരുവണ്ണാമൂയ് ഡാമിൽ സംഭരിക്കുന്നു. ജപ്പാൻ കുടിവെള്ള പദ്ധതി വഴി കോഴിക്കോട് ജില്ലയിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ വെള്ളമാണ് എത്തിക്കുന്നത്. ഈ ഡാമിന് രണ്ട് ഷട്ടറുകളാണുള്ളത്. 2018 പ്രളയത്തിലാണ് ഈ ഒരു ഡാം തുറന്നത്. 1972 ഈ ഒരു ഡാം നിർമ്മിച്ചത്. ഇപ്പം ദ ഡാം സൈറ്റ് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് പോകാൻ പോകുന്നത്. ഡാം സൈറ്റിൽ നിന്ന് 1.5 കിലോമീറ്റർ പോകണം ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക്. ഇവിടെയും റോഡിൻ്റെ രണ്ട് സൈഡും കാടാണ്. ഇവിടെ നമുക്ക് ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ ബോർഡ് കാണാം. ഇവിടെ കുറച്ച് ദൂരം പരിങ്കൽ പാകിയ റോഡാണ്. നമ്മളിപ്പോൾ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്കിതാ ഇവിടെ ഒരു പാലം കാണാം. ഈ തൂക്കുപാലം 2018 പ്രളയത്തിൽ തകർന്നതാണ്. ഇതാ ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണാം. ഈയൊരു വെള്ളം കാട്ടിൽ നിന്ന് ശുദ്ധമായി വരുന്ന വെള്ളമാണ്. ഈ ഒരു വെള്ളം കുടിക്കാൻ പറ്റുമെന്നാണ് ഇവിടെയുള്ള ഫോറസ്റ്റ് സെക്യൂരിറ്റി പറഞ്ഞത്. ഇനി നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിലേക്കാണ് കടക്കുന്നത്. ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മുകളിൽ നിന്ന് താഴോട്ടാണ് നോക്കേണ്ടത്. ഈ ഒരു ഇതുപോലുള്ള വെള്ളച്ചാട്ടം ഇന്ത്യയിൽ തന്നെ അപൂർവമാണ്. ഇതാണ് ഉരക്കുഴി വെള്ളച്ചാട്ടം. ഇത് കാണുമ്പോൾ തന്നെ നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയാണ് നമുക്ക്. വെള്ളച്ചാട്ടത്തിനെ പറ്റി ഇവിടുത്തെ ഗാർഡ് വിശദമായി പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. ഏകദേശം 600 അടി താഴ്ചയിലേക്ക് വെള്ളം തോന്നു. കോഴിക്കോട് ബീച്ചിൽ 2100 അടി ഉയരത്തിൽ ഈ വെള്ളച്ചാട്ടത്തിന്. ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മൂളിക്കുരയിലെ പോലെ ഇപ്പം നമ്മൾ പറഞ്ഞ ഉറങ്ങുപോലെ പൊട്ടിക്കുറ പോയിട്ട് ഏകദേശം 1.5 കിലോമീറ്റർ താഴെ ലാസ്റ്റ് പൊട്ടിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണം മാത്രമല്ല വളവിൽ നടക്കേണ്ട ഇടത്തിന് വർഷത്തിൻ്റെ കടവുകളുണ്ട് പാറയുടെ മൂളിക്കുറ വെള്ളം. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും സാഹചര്യത്തിൽ അങ്ങോട്ടുള്ള അല്ലെങ്കിൽ അഭ്യാസം നടത്തി താഴ്ഭാഗത്തേക്ക് വീണ് പോയ ആൾ പോയ ആൾ കൂടെ വന്നാൽ കേരളത്തിലെ ഏക തരത്തിലില്ലാത്ത നിയന്ത്രിക്കാൻ പറഞ്ഞിരിക്കാൻ കേടുമാറുള്ള ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിൽ അവരുടെ വന്നിട്ടുള്ളതോ നിങ്ങളെപ്പോലുള്ള ആളുകൾ വന്നു കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ ഈ വെള്ളച്ചാട്ടം പുറത്ത് അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തര വസ്ത്രക്കാരത്തെ കക്കയം ക്യാൻറ്റീനിൽ ജോലിക്കുവാനിരിക്കുന്ന ഇന്ത്യയുടെ വിദ്യാർത്ഥി പ്രകാശ് രാജൻ്റെ ഓടിക്കൊണ്ടിട്ട് പലതും അറിയുന്നത് നിങ്ങൾ കേൾക്കുന്ന പോലെ തന്നെ. അങ്ങനെ മണ്ണച്ചാത്ത ആൾക്കാരുടെ ഇതിലേക്ക് തന്നെ മഴക്കുറ പോയി ആ കാട്ടിക്കുറ ധാന്യത്തിന് മഴ അന്നത്തെ കണ്ണൂർ അവനെ ചുറ്റി കാണാൻ തുടങ്ങി. പിന്നെ ഒരു മനുഷ്യൻ്റെ മുഖമുള്ള ഒരു പാറ ഉണ്ട്. ഈ ഒരു പാറ മനുഷ്യൻ്റെ മുഖമാണ്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കുക. കണ്ണ് മൂക്ക് വായ ഇത് കണ്ടാൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കാവൽക്കാരനായിട്ട് ഒരാൾ പോലെ. ചാട്ടത്തിൽ
ഭാഗവും കാണാൻ നല്ല രസമാണ്. സഞ്ചാരികൾ ഇവിടെ കുറെ സമയം ചിലവഴിക്കുന്നുണ്ട്. ഇവിടെ വ്യത്യസ്തമായ നല്ല ഭംഗിയുള്ള മത്സ്യങ്ങളൊക്കെ കാണാം. പല നിറങ്ങളായിട്ടുള്ള മത്സ്യങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്ത് തന്നെ കാണാം. ഇവിടെ കൂടുതലും മറ്റ് ജില്ലക്കാരാണ് വരുന്നത് എന്നാണ് തോന്നുന്നത്. കോഴിക്കോട് ജില്ലയിലുള്ളവരത്ര ഇല്ലെന്നാണ് തോന്നുന്നത്. ഈ ഒരു തൂക്കുപാലം തകർന്നു പോയിട്ടില്ലായിരുന്നെങ്കിൽ വെള്ളച്ചാട്ടം കൂടുതൽ നന്നായി കാണാൻ പറ്റുമായി. വെള്ളച്ചാട്ടത്തിൻ്റെയും ഡാമിൻ്റെയും കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിനി അടുത്ത സെഷനിലേക്ക് പോകാം. ഡാമിലേക്കുള്ള റൂട്ടിൽ നമുക്ക് കുരങ്ങന്മാരുടെ ഒരു സംഘത്തെ തന്നെ കാണാം. ചുരത്തിലെ കാഴ്ചകൾ ഒന്നുകൂടി കണ്ട് ചുരം ഇറങ്ങി തോണിക്കടവിലേക്ക് പോകും. നമ്മൾ തോണിക്കടവിലെത്തിയിട്ടുണ്ട്. ടൂറിസം വകുപ്പിന്റെ ഒരു പാർക്കാണിത്. തോണിക്കടവിലെ ഒരു ചെറിയൊരു പാർക്കാണ്. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുടെയും ടിക്കറ്റ് എടുക്കണം. ഈ പാർക്ക് പൂർണ്ണമായി സജ്ജമായിട്ടില്ലെങ്കിലും ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അതിൻ്റെ മുകളിൽ കയറിയാൽ തോണിക്കടയിലെ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. ഇത് വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ്. കരിയാത്തുംപാറയിൽ നിന്ന് 3 കിലോമീറ്ററോളം ദൂരം റോഡ് സൈഡിൽ ഈ മനോഹരമായ ഈ ഒരു കാഴ്ച കാണാൻ പറ്റും. മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഈ തോണിക്കടവും കരിയാത്തും. അതിമനോഹരമായ പുൽത്തകിടിയും ജലാശയവും മലനിരകളുമാണ് ഇവിടുത്തെ കാഴ്ചകൾ. എന്നാൽ ഈ ഒരു പുൽത്തകിടിയിലേക്ക് പ്രവേശനമില്ല. പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളെല്ലാം വേലി വെച്ച് കൂട്ടിയിട്ടുണ്ട്. Thank you.
ഇതാണ് കരിയാത്തുംപാറ. ഇവിടെ ഞങ്ങൾ മുമ്പ് കുളിക്കാനൊക്കെ വന്നിരുന്നു. അന്ന് വേലി കെട്ടി തിരിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. എങ്കിലും ഞങ്ങൾ ഒരു ഷോർട്ട് വൈ ഒരു പുഴയിൽ ഞങ്ങൾ ഇറങ്ങി. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനാണ്.